രണ്ടുപേരും അങ്ങ് മുങ്ങും പുറത്തു വരും, മുങ്ങും പുറത്തു വരും. അപ്പോഴാണ് എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്. രണ്ടുപേർക്കും നീന്താറിഞ്ഞൂടാ. അന്ന് അതിന് മുമ്പ് ഞാൻ ഈ പത്തർ പാഞ്ചാലി എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടിട്ടുണ്ട്. സത്യത്ര ഇതേപോലെ ഓരോ ഫ്രെയിമും പുള്ളിക്കാരൻ്റെ തന്നെ പുള്ളിക്കാരൻ്റെ വരച്ചു വെച്ചിരിക്കും. ആ രീതിയിലാണ് ഭരതം ചെയ്തിരുന്നത്. ബാലുവിനെ അവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു. ബാലു അങ്ങ് മോഹാത്സ്യപ്പെട്ടു. ഭരതൻ ഭരതനും തീരെ അവശനാണ്. ഭരതനോട് ഞാൻ പറഞ്ഞു, ഭരതൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് കരഞ്ഞുപോയി. ഇത് ഭരതൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെയൊരു സാർ നമസ്കാരം. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സാറ് ചെന്നൈയിലാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം മലയാള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ചെന്നൈയോട്ടോ അല്ലെങ്കിൽ തമിഴ്നാടോട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളാണ് സാറ് ചെയ്യുന്നത്. എങ്കിലും സാറിന് ഇപ്പോൾ തോന്നുന്നത് കേരളത്തിൽ നിന്നായിരുന്നെങ്കിൽ കുറച്ച് അവസരങ്ങൾ കൂടുതൽ കിട്ടിയെന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ? അത് ഞാൻ എൻ്റെ കരിയർ അങ്ങ് തുടങ്ങുമ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത് മദ്രാസിലായിരുന്നു. അതായത് സ്റ്റുഡിയോസും പിന്നെ മറ്റ് സൗകര്യങ്ങളും എല്ലാം മദ്രാസിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേരിവിടെ മദ്രാസിൽ അങ്ങ് താമസിച്ചു. അതായത് പ്രേം നസീർ, ഇപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന നടന്മാരും നടികളും എല്ലാവരും മദ്രാസിൽ അങ്ങ് താമസിച്ചു. ഷീലാമ്മ, ശാരദമ്മ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാനും മദ്രാസിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ ഗ്രാജുവേഷൻ എൻ്റെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ കാര്യാട് സാർ എന്നെപ്പറ്റി എൻ്റെ സീനിയേഴ്സായിരുന്ന ഈ ബാലുമഹേന്ദ്രയും കെ ജെ ജോർജും, അപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യാട് സാറ് എന്നെ കാണണമെന്ന് താല്പര്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു ഹോളിഡേയ്സിൽ ഇവിടെ വന്നപ്പോൾ, മദ്രാസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. പറഞ്ഞു എൻ്റെ അടുത്ത പടത്തിലെ നായകൻ മോഹനാണ് എന്ന് എന്നെ പറഞ്ഞു. നെല്ല്. അപ്പോൾ അതാണ് എൻ്റെ തുടക്കം. അങ്ങനെ നെല്ലിലെ കാര്യാട് സാറിൻ്റെ ഈ ഷൂട്ടിംഗ് ആദ്യം തുടങ്ങിയത് നെല്ലിലാണ്. ആ സമയത്ത് പി എൻ മേനോൻ 20 ദിവസത്തിൽ ഒരു പടം എടുക്കാൻ ഒരു അങ്ങ് പ്ലാനിട്ടു. അങ്ങനെ പണിമുടക്ക് എന്ന പടത്തിൽ പി എൻ മേനോൻ്റെ പണിമുടക്ക്, അതിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വില്ലൻ്റെ വേഷത്തിൽ മധു ആയിരുന്നു ഹീറോ. അപ്പോൾ ആ പടം ആദ്യം റിലീസായി, പണിമുടക്ക് റിലീസായി. അപ്പോൾ സേതുമാധവൻ സാറ് ആ സമയത്ത് എന്നെ കാണാൻ താല്പര്യപ്പെട്ടു. എം ഒ ജോസഫ് സാറ് കാണണം എന്നു. അപ്പോൾ അങ്ങനെ ബാലമഹേന്ദ്ര എന്നെ എം ഒ ജോസഫ് സാറിൻ്റെ ഓഫീസിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ സേതുമാധവൻ സാറുണ്ടായിരുന്നു. അങ്ങനെ ചട്ടക്കാരി ആ പടത്തിലങ്ങ് ബുക്കായി. അപ്പോൾ സേതുമാധവൻ സാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പടം ഒന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ആ പടത്തിൽ ബുക്കായി. അങ്ങനെ മുഴുവൻ അങ്ങനെ ഓരോ ഒരു ലിങ്ക് പോലെ അതെ അങ്ങ് തുടർന്നു. പിന്നെ ഭരതൻ അപ്പോൾ ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ അത് വളരെ രസാവഹമായ ഒരു ഇൻസിഡൻ്റാണ്. അതായത് ഭരതൻ്റെ തുടക്കം. അപ്പോൾ ഒരു ഞാൻ ഞായറാഴ്ച വർക്ക് ചെയ്യാറില്ല. ഞായറാഴ്ച ഞാൻ ഷൂട്ടിങ്ങിന് പോകാറില്ല. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ബാലുമഹേന്ദ്ര എന്നെ വിളിച്ചു. വിളിച്ച് ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ് ഭരതൻ. അപ്പോൾ അദ്ദേഹത്തെ മോഹനെ കാണണമെന്നുണ്ട്. അപ്പം ഞാൻ വരാൻ പറയൂ. അങ്ങനെ ഭരതൻ്റെ വീട്ടിലോട്ട് വന്നു. ആ നല്ല മഴയുള്ള ദിവസം
രാവിലെ ഞായറാഴ്ച രാവിലെ ഒരു 8 മണിക്ക് പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ വന്നു. മുഴുവൻ നനഞ്ഞിരിക്കും, മുഴുവൻ അങ്ങ് വെള്ളത്തിലങ്ങ് കുതിർന്നിരിക്കുക. അപ്പോൾ കയ്യിലൊരു ഒരു ഒരു പ്ലാസ്റ്റിക് ബാഗിലൊരു ഒരു സ്ക്രിപ്റ്റും പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അകത്ത് വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാനത് നോക്കിയിട്ട്, അപ്പം ഇത് ഇപ്പം ഭരതൻ്റെ ആവശ്യം ആ സ്ക്രിപ്റ്റ് എങ്ങനെയെങ്കിലും. അന്ന് എൻ്റെ കുറേ പടങ്ങൾ, ഈ ചട്ടക്കാരി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, ഇതെല്ലാം ഞാനും സേതുമാധവൻ സാറും, ആ കോമ്പിനേഷൻ തന്നൊരു ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷന് എളുപ്പം ചെയ്യാൻ സാധിക്കും എന്ന് ഓ ആ താല്പര്യത്തിലാണ് ഭരതൻ എന്നോടത് സ്ക്രിപ്റ്റ് തന്നത്. അപ്പോൾ ഇതൊന്ന് സേതുമാധവൻ സാറിൻ്റെ ഒന്നോട് പറഞ്ഞ് മോഹൻ ഓക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഓക്കെ പറയും ഈ പടം, അല്ല ഈ സ്ക്രിപ്റ്റൊന്നും എനിക്ക്. അപ്പം ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ ഭരതനെ വരാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഭരതനൊരു നല്ല ഒരു ഒരു ചിത്രകാരൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ മാർജിൻ മുഴുവൻ ഫ്രെയിം ബൈ ഫ്രെയിം എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഫേസാണ് പുള്ളിക്കാരൻ ഇറച്ചി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു സ്ക്രിപ്റ്റായി ആണ് എനിക്ക് തോന്നിയത്. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നല്ല രസം. ഭരതനും പത്മരാജനും ആണ് അത് സ്ക്രിപ്റ്റ് ഉണ്ടായി. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റായി എനിക്ക് തോന്നി. അങ്ങനെ അപ്പം ഞാനത് മനസ്സിൽ നമുക്ക് ഈ പടം ചെയ്യാം. അങ്ങനെ ഭരതൻ വീണ്ടും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവനോട് ചോദിച്ചു, സാറെന്തെങ്കിലും ഇത് തീർച്ചയാക്കിയോ? ഞാൻ പറഞ്ഞു, ഭരതൻ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ്. ഈ പടം സേതുമാധവൻ സാറ് തന്നെ ഡയറക്റ്റ് ചെയ്യണം എന്ന ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇത് ഭരതൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാം. ഞാനങ്ങോട്ട് പറയും. കാര്യം എനിക്ക് പുള്ളിക്കാരൻ അതിന് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അന്ന് തോന്നി, മനസ്സിൽ തോന്നി. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആ രീതിയിൽ നിന്ന്, അതായത് അന്ന് അതിനു മുമ്പ് ഞാൻ ഈ പത്തർ പാഞ്ചാലി എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടിട്ടുണ്ട്. സത്യത്ര ഇതേപോലെ ഓരോ ഫ്രെയിമും പുള്ളിക്കാരൻ്റെ തന്നെ പുള്ളിക്കാരൻ വരച്ചു വെച്ചിരിക്കും. ആ രീതിയിലാണ് ഭരതം ചെയ്തിരുന്നത്. അപ്പം ഞാനത് അതിൽ ഞാൻ വളരെ അങ്ങനെ ഭരതനോട് ഞാൻ പറഞ്ഞ ഭരതൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് കരഞ്ഞുപോയി. ഇത് ഭരതൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു. ഞാൻ പറഞ്ഞു, ഈ അങ്ങനെ ഒന്നും നർവസാകേണ്ട കാര്യമില്ല. എല്ലാവരും ഒരു മറ്റേ ഇൻഡസ്ട്രിയിൽ അവരുടെ തുടക്കം ഇങ്ങനെയാണ്. അപ്പോൾ ഭരതനൊരു നല്ലൊരു ഡയറക്ടറാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് ഭരതൻ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് പ്രയാണം ഉടലെടുത്തത്. സാറാണ് ഭരതനെ ഡയറക്ടറായിട്ട് കൊണ്ടുവരുന്നത്? അയ്യോ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ആ സ്പാർക്ക് ഞാൻ മനസ്സിലാക്കിയെന്നേയുള്ളൂ. ഭരതൻ ഇപ്പോൾ ഞാൻ മറ്റേ ഞാനല്ലെങ്കിൽ ഇല്ലെങ്കിലും ഭരതൻ തീർച്ചയായിട്ടും ഒരു വലിയ നല്ലൊരു പ്രഗത്ഭനായ ഡയറക്ടർ ആയനെ സംവിധായകൻ. അപ്പോൾ അതിൻ്റെ അവസരം എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതല്ലാതെ വേറൊരു അവസരം കൂടി എനിക്ക് വളരെ മറക്കാനാവാത്തൊരു സംഭവം, ഇവിടെ ഷൊർണൂറിനടുത്ത് ചെറുതുരുത്തിയിലാണ് അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈ ഭാരതപ്പുഴയുടെ വക്കത്തായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ
മറ്റേ പുഴയുടെ പക്കത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണി. അപ്പം ഞാൻ കുറേ നീന്തിയിട്ട് വന്നു, നീന്തി വന്ന് അപ്പോൾ ഈ തോർത്തുകൊണ്ട് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഞാൻ ഈ ഭരതനും ബാലുമഹേന്ദ്രയും വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു അവർക്ക്. ഞാൻ വിചാരിച്ചു അവർക്ക് നീന്താൻ അറിയാം. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം അവിടുന്ന്, ഭരതൻ അവിടുന്ന് കൈ കാണിക്കുന്നു, ബാലുമഹേന്ദ്രൻ കൈ കാണിക്കുന്നു, മോഹൻ സേവ് മീ, സേവ് മീ, രക്ഷിക്കൂ. അപ്പോൾ രണ്ടുപേരും അങ്ങ് മുങ്ങും, പുറത്തു വരും, മുങ്ങും, പുറത്തു വരും. അപ്പോഴാണ് എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്, രണ്ടുപേർക്കും നീന്താറിഞ്ഞൂടാം. വെള്ളം ആ സമയത്ത് അവിടുന്ന് ഒഴുക്കങ്ങ് കൂടി, ഇവരെ അങ്ങ് വലിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ പെട്ടെന്ന് ആ തോർത്തങ്ങ് താഴെയിട്ട് വന്നിട്ട്, പക്ഷേ അവിടുന്ന് നേരെ പോകാൻ വയ്യ, കാര്യം നേരെ പോയാൽ അവർ എന്നെ കടന്നു പോകും. അപ്പം ഞാൻ ആ നദിയുടെ തീരത്ത് കുറേ ഓടി ഓടി അവരുടെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയിട്ട് അവരെ രണ്ടുപേരെയും പിടിച്ചു. പിടിച്ച രണ്ടുപേരെയും കരയിലോട്ട്, ഭരതനോട് ഞാൻ പറഞ്ഞു, ഭരതൻ പറഞ്ഞു, ഞാൻ ഒരുവിധം ഞാൻ നീന്താൻ എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീന്താൻ അറിയാം. അപ്പോൾ ഭരതൻ എൻ്റെ ഈ അണ്ടർവെയറിൽ പിടിച്ചോളൂ. ബാലു കരച്ചില്ല, ഭയങ്കര ബാലു അങ്ങ് വല്ലാതെ അങ്ങ് അവശനായിപ്പോയി. ബാലുമഹേന്ദ്ര, ബാലുമഹേന്ദ്രൻ ഞാൻ ഒന്ന് തോളിൽ അങ്ങ് പിടിച്ചു പിടിച്ചു ഒരു കൈ കൊണ്ട് നീന്തി, രണ്ടുപേരും ഒരു ഒരു 10-15 മിനിറ്റോളം അങ്ങ് സ്ട്രഗിൾ ചെയ്ത് കരയിലോട്ടാക്കി. ബാലുവിനെ അവിടുന്ന് റിവൈവ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു. ബാലു അങ്ങ് മോഹാത്സ്യപ്പെട്ടു. ഭരതൻ ഭരതനും തീരെ അവശനാണ്. വേഗം രണ്ടുപേരെയും കമ്പനിക്കാരിലാക്കി നേരെ അയക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മറ്റേ അവരെ പോയിട്ട് കാർ തിരിച്ചയക്കൂ എന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് തോർത്തിയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ പുറത്ത് മുകളിലോട്ട് കയറുക. ഇവിടെ നിന്ന് മുകളിൽ റോഡിലോട്ട് കയറുമ്പോൾ അവിടെ ഒരാൾ നമ്മുടെ യൂണിറ്റിൽ നിന്നും ഒരാൾ അവിടെ കിടക്കുന്നു. നോക്കിയപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ യതീന്ദ്രദാസ്. ബേബി എന്നാണ് ഞങ്ങൾ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് പറ്റിയോ, അയാൾ പറയാൻ വയ്യ, അങ്ങ് വായിലും എല്ലാം ഇങ്ങനെ ഈ ഫ്രോത്തിങ് ആണ്. അപ്പോൾ പറഞ്ഞു എന്തോ വിഷപ്പാമ്പ് കടിച്ചു. അപ്പോൾ അപ്പം എനിക്ക് ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരനെടുത്തു ഇങ്ങ് തൂക്കി തോളിലിട്ടു നടന്നു. അപ്പം അതൊക്കെ റോട്ടിലോട്ട് വന്നു. റോട്ടിലോട്ട് വന്നിട്ട് അവിടുത്തെ മറ്റേ അവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ അയാൾ പറഞ്ഞു, സാറേ നിൻ്റെ ഈ പാടം കഴിഞ്ഞ് കുറേ അങ്ങോട്ട് നടന്നാൽ അവിടെയാണ് നിൻ്റെ ഈ ഒരു ഡോക്ടറുള്ളത്. അപ്പോൾ ഇത് ഈ പാമ്പ് കടിക്കുന്നത് ഇവിടെ ആരെങ്കിലും പാമ്പ് കടിച്ചാൽ അവിടെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം ഞാൻ ആ പാടത്തിലങ്ങ് നടന്നു. അവിടെ പോയിട്ട് ഈ അതിൻ്റെ ആയിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉള്ള മറ്റേ ഈ വിഷം ഇറക്കാനുള്ള, അങ്ങനെ ഒരു ദിവസം എനിക്ക് 3 ജീവനെ രക്ഷിക്കാനുള്ള ഒരവസരം കിട്ടി. അത് ഭയങ്കര ലക്കായിപ്പോയല്ലോ. അതായത് 3 ജീവൻ, അതായത് ഭരതനും ബാലുമഹേന്ദ്രയും, അതെല്ലാം പിൽക്കാലത്ത് വളരെ വലിയ പ്രഗത്ഭരായ ഡയറക്ടേഴ്സൊക്കെ ആയ അവർ രണ്ടുപേരെയും, അതല്ലാതെ യതീന്ദ്രദാസിനെയും
അങ്ങനെ രക്ഷപ്പെടുത്താനുള്ളൊരവസരം എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് പരസാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടുത്തി സിനിമയിലും ഒരു രക്ഷപ്പെടുത്തി നടത്തി അല്ലേ? എന്താ നിമിത്തമായി?